അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസ് പ്രത്യേകമായി കബൂൽ ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെ എല്ലാ പൂരിശയും ബറക്കത്തും കിട്ടിയ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ, നമ്മുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ. നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് അല്ലാഹു പ്രത്യേകം ബറക്കത്ത് നൽകട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മൗഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്ത് മുഴുവനും പരിശുദ്ധമായ ദുൽഖാദ മാസത്തിന്റെ, ഖുർആൻ മുഹറമാണ് മഹത്വമുണ്ടെന്ന് പറഞ്ഞ പോലീസുകളുടെ മാസത്തിന്റെ ആദ്യ രാവ് പ്രതീക്ഷിക്കുന്ന ഒരു രാവാണ്. കാരണം ശവ്വാൽ 29 പൂർണ്ണമായി മഗ്രിബിന് ശേഷം പിറ കാണാൻ സാധ്യതയുണ്ട്. അപ്പോ ഇതുവരെ പിറ കണ്ടു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദിക്ര്, ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദുആ, അത് നമ്മൾ ഇന്ന് മറന്നു പോകാതെ ചൊല്ലണം. പിറ കണ്ടു എന്നറിഞ്ഞാൽ ഉടൻ തന്നെ ചൊല്ലണം. അത് ഞാനൊന്ന് പറഞ്ഞുതരാം, എന്റെ കൂടെ തെറ്റില്ലാതെ എല്ലാവരും പറയണം. അപ്പൊ ഈ ഒരു മാസക്കാലത്തെ എല്ലാ ദുൽഖാദയുടെ എല്ലാ ബറക്കത്തും കിട്ടാൻ ഇതൊരു കാരണമാവും. കുടുംബത്തിൽ ഐശ്വര്യം ബറക്കത്തുണ്ടാവും. ഇത് ചൊല്ലുമ്പോൾ ദാരിദ്ര്യമൊക്കെ നീങ്ങും, ഈമാൻ സലാമത്താകും. മരിച്ചാൽ പോലും രക്ഷ അല്ലാഹു സുബ്ഹാനഹു വതആല വിജയം നമുക്ക് തുറന്നു നൽകും. അപ്പൊ ഇന്ന് പ്രത്യേകം ദുൽഖാദ മാസത്തിന്റെ ആദ്യ രാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ട ദുആ ഞാൻ ചൊല്ലാം, എന്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ ചൊല്ലാം. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി റബ്ബീ വറബ്ബുക അല്ലാഹ് ഹിലാലു റുസ്ദിൻ വഖൈർ ആമൻതു ബില്ലാഹി അല്ലദീ ഖലഖക് ആമൻതു ബില്ലാഹി അല്ലദീ ഖലഖക് ആമൻതു ബില്ലാഹി അല്ലദീ ഖലഖക് അൽഹംദുലില്ലാഹി അല്ലദീ ദഹബ ബിശഹരി ശവ്വാൽ വജാഅ ബിശഹരി ദുൽഖാദ തഖബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് പരിശുദ്ധമായ ദുൽഖാദ മാസത്തിന്റെ ആദ്യ രാവ് ബോധ്യപ്പെട്ടാൽ ഉടൻ ചെയ്യേണ്ട ചൊല്ലേണ്ട സുന്നത്തായ സൂറത്ത് സൂറത്തുൽ മുൽക്കാണ്. ആ പ്രഗൽഭമായ സൂറത്ത് നമുക്ക് പാരായണം ചെയ്യാം. തെറ്റുകൂടാതെ എല്ലാവരും മാക്സിമം നോക്കി പിശകുകൾ വരാതെ പാരായണം ചെയ്യുക. 30 ദിവസത്തിന്റെ എല്ലാ ആഫത്ത് മുസീബത്തുകൾക്ക് തൊട്ടും ഹിഫ്ദ് കിട്ടുന്ന, വലിയ കൂലി കിട്ടുന്ന ഒരുപാട് പോരിശയുള്ള സൂറത്താണ്. ഇന്ന് പ്രത്യേകം ഓതേണ്ടതുമാണ് പിറ കണ്ടാൽ. അപ്പോൾ അത് ഞാൻ ഓതാം, എന്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ ഓതാൻ ശ്രമിക്കുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء فقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير
فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين ഇനി പ്രിയപ്പെട്ടവരെ നമുക്ക് സാധാരണ ചൊല്ലാറുള്ള പോരിശേറിയ ദിക്കർ ദുആ സ്വലാത്തിലേക്ക് നമുക്ക് കടക്കാം എല്ലാവരും എന്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാം അല്ലാഹുമ്മാ ഇന്നി അലാ ദിക്രികാ വശുക്രികാ വഹസ്നി ഇബാദതികാ വതൗഫീഖി തഅതികാ വഈമാനികാ യാ അല്ലാഹ് اللهم عني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله اللهم عني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله
അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സെക്കൻഡ് വരെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കരിഞ്ഞു പോകാൻ, തെറ്റുകൾ പൊറുക്കപ്പെടാൻ, മൗഫറത്ത് കിട്ടാൻ, ഇനി ശേഷമുള്ള ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ബറക്കത്തും ഐശ്വര്യവും സമ്പത്തും സൗകര്യങ്ങളും സന്താനങ്ങളും കുടുംബവും റാഹത്തും എല്ലാം നമ്മുടെ ജീവിതത്തിൽ തരാൻ വേണ്ടി, രണ്ടും കൂടെയാണ്, ഒന്ന് തിന്മകൾ മാച്ചു കളയാൻ, രണ്ട് ഖൈറാത്തുകൾ കയറി വരാൻ വേണ്ടി, അതിനാണ് ഇസ്തിഗ്ഫാർ. ആ ഇസ്തിഗ്ഫാർ വിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തിയ ഇസ്തിഗ്ഫാർ കൂടെയാണ് നമ്മൾ പ്രത്യേകം പരിഗണിക്കുന്നത്. അതുകൊണ്ട് കൽബിൽ വേദനയോടുകൂടെ ഇസ്തിഗ്ഫാറിന്റെ കൂടെ എല്ലാവരും പറയണം. ഒരു വേദന ഉണ്ടാകണം, അള്ളാഹുവേ ചെയ്തു പോയി ഒരുപാട് അപരാധങ്ങൾ മാപ്പാക്കണം റബ്ബേ എന്നുള്ള തേട്ടം കൂടെ കൽബിൽ വേണം, അപ്പൊ 100 മാർക്കായി. എല്ലാവരും എന്റെ കൂടെ പറയണം, അൽഹംദുലില്ലാ തഖബലല്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഒരു മനുഷ്യന്റെ, ഒരു അടിമയുടെ, ഇബാദിന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും അഫ്ളായ ദിക്കർ, അതിനേക്കാൾ അഫ്ളായ ദിക്കർ വേറെ ഉണ്ടോ? ഇല്ല. അള്ളാഹു ഇറക്കിയതിൽ, നമുക്ക് അവതരിപ്പിച്ചതിൽ ഏറ്റവും അഫ്ളായ ദിക്കർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കഴിഞ്ഞുപോയ അമ്പിയാക്കളും പറഞ്ഞതിൽ ഏറ്റവും അഫ്ളായ വാക്ക് ഏതാണെന്നറിയോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് വലിയ ഏഴാകാശ ഭൂമിയേക്കാൾ ഭാരം കൂടുതലാണെന്ന്, അത്ര വലിയ വാക്കാണ്. ആ വാക്കാണ് നമുക്ക് മരിക്കുമ്പോൾ പറയേണ്ടത്. ആ വാക്ക് മരിക്കുമ്പോൾ പറയുന്ന ആളുകൾ ദഖലൽ ജന്ന, ആ സെക്കൻഡിൽ സ്വർഗത്തിൽ കടക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ പറയാം. ഫഅലമന്നഹു അഫ്ലല ദിക്റു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ അസ്മാഉൽ ഹസനയിലെ ഏറ്റവും പ്രഗത്ഭമായ നാമം എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള, അതായത് ഇസ്മുൽ ആലമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. അത് ചൊല്ലിയിട്ടുള്ള മജ്ലിസ് അള്ളാഹിന്റെ പ്രത്യേക നോട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്മാണ് യാദൽ ജലാലി വൽ ഇക്റാം. അത് ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ പറയാം. യാദൽ ജലാലി വൽ ഇക്റാം 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 തഖബ്ബലല്ലാഹ്.
അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് ചൊല്ലാനുള്ളത് ഒരു വെറൈറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഖസീദത്തു കഫാക്ക ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കൈപ്പടയിൽ എഴുതി വെച്ച അത്ഭുതകരമായ സിർറ്, ഒരുപാട് രഹസ്യങ്ങൾ അറിയിയ പരിശുദ്ധമായ മൂന്ന് നാല് വരി ബൈത്തുകളാണ്. 40 കാഫ് കൊണ്ട്, അതാണ് ഖസീദത്തു കഫാക്ക. കഫാക്ക പരിശുദ്ധമായ 40 കാഫുകൾ കൊണ്ട് മഹാനവറുകൾ രേഖപ്പെടുത്തിയ ആ ബൈത്തിൽ 40 കാഫുണ്ട്. എണ്ണി നോക്കിയാൽ അറിയാം എന്തതിൻ്റെ പ്രത്യേകത. അതിൻ്റെ പ്രത്യേകത, ഔലിയാക്കൾ അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന ചൊല്ലുന്ന വാക്കാണ്. അത് ചൊല്ലാന്ന് പറയുന്നത് അപാരമായ തോഫീക്ക് കിട്ടിയ ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അത് ചൊല്ലാൻ, അത് പഠിക്കാൻ, അത് ഉപയോഗപ്പെടുത്താൻ മാത്രമല്ല, എല്ലാ ആഫത്ത് മുസീബത്തുകൾ, കണ്ണീർ, സിഹറ്, പിന്നെ മാരണം, എന്താ പറയുക, നമ്മളെ ശത്രുക്കൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, നമ്മുടെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക, നമ്മൾ തകർന്നു പോകാൻ വേണ്ടി, അങ്ങനെ കാണാൻ, അങ്ങനെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് അസൂയക്കാർ ആഗ്രഹിക്കുക, എല്ലാവരെയും പരാജയപ്പെടുത്തുന്ന, ഏത് വിഷാംശങ്ങളെയും നിർവീര്യമാക്കി കളയുന്ന ഏറ്റവും പവറാണ്. ആയുധം ഉപയോഗിച്ച് അവരെ വധിച്ചു കളയാൻ തീരുമാനിച്ചാലും ആയുധം പോലും ഏൽക്കൂല എന്ന് പറഞ്ഞ അത്രയേറെ പവറാണ് ഖസീദത്തു കഫാക്ക. അള്ളാഹുവിൻ്റെ കാഫി എന്ന് പറയുന്ന അവിടുത്തെ ഇസ്മിൽ നിന്നും പരിശുദ്ധമായി ക്രോഡീകരിക്കപ്പെട്ട പരിശുദ്ധമായ ഖസീദത്തു കഫാക്ക ബൈത്ത്. അൽഹംദുലില്ലാ, നമ്മൾ ചൊല്ലാൻ പോകുന്നത്, ആത്മാർത്ഥത വേണം. ഒരു ദിവസം ഒരു 3 വട്ടം ചൊല്ലിയാൽ പോലും അവൻ്റെ ആ ദിവസത്തിന് അത് മതിയാകുമെന്നാണ്. അത് മതിയാകും ഒരു ദിവസത്തിൽ, അത്രയേറെ പവറാണ്. ഒരുപാട് ഫോരിസയുണ്ട്, സാധാരണ മജ്ലിസുകളിൽ നമുക്ക് കിട്ടാത്തൊരു ഒരു ഒരു മധുരമാണ് ഈ ഖസീദത്തു കഫാക്കയുടെ മധുരം. അത് നമ്മൾ നുകരണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ലാം. يكفيك واكيفة كيف كافوها ككمي نن كان منك لك تكرو كرن ككر الكر في كبدي تحكي موسك سكتا കല്ലത്ത് കൽക്കലിക്ക കഫ കമാബി കഫ കൽക്കാഫു കുർബത ഹൂ യാ കൗകബൻ കാനത കി കൗകബൽ ഫലക കഫ കറംബുക കം യക്ഫീക വാകീഫതൻ كيف كافوها ككمي نن كان منك لك تكر كرا ككر الكر في كبدي تحكي موسك سكتا كلت لك الكليكا كفا كما بي كفا കൽക്കാഫു കുർബതഹു യാ കൗകബൻ കാനത കി കൗകബൽ ഫലക കഫക റബ്ബുക കം യക്ഫീക വാകീഫതൻ കിഫ് കാഫുഹ കകമി നിൻ കാന മിൻക ലിക تكر كرا ككر الكر في كبدي تحكي موسك سكتا كلت لك الكاليكا كفاك ما بي كفا كالكاف قربته يا كوكبا كانت കൗകബൽ ഫലക തഖബലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ പരിശുദ്ധമായ ഖസീദത്തു കഫാക്ക. അല്ലാഹു വെച്ചിരിക്കുന്ന എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവിധ നഅമത്തും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ സ്വർഗത്തിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കൊടുത്തുവിട്ട, ഉമ്മത്തികളായി നമുക്ക് കൊടുത്തുവിട്ട സമ്മാനമാണ്, സ്വർഗത്തിന്റെ നിധിയുടെ ഭാഗമാണ് ആ പരിശുദ്ധമായ തസ്ബീഹാണ്, പരിശുദ്ധമായ ഹൗക്കലത്ത്.
അത് രണ്ടും കൂടെയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ ചൊല്ലാം. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم തഖബ്ബൽ അല്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ തസ്ബീഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുപാട് ഖൈറുകൾ എന്ന് പറഞ്ഞാൽ 100 ഹജ്ജിന്റെ പോലും കൂലി നൽകാൻ കാരണമാകും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള പരിശുദ്ധമായ തസ്ബീഹിന്റെ ശകലം, അതാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എന്റെ കൂടെ ചൊല്ല എല്ലാവരും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി سبحان الله وبحمده 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 അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് അള്ളാഹുവിന്റെ പ്രഗൽഭമായ രണ്ട് ഇസ്മുകൾ വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ എല്ലാം നീങ്ങിപ്പോകും. ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ പ്രയാസപ്പെട്ട് വിഷമിച്ച് പുന്നാര നബി തങ്ങളുടെ ചാരിത്ത് വന്നപ്പോൾ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു, ഫാത്തിമ ഇങ്ങനെ പറഞ്ഞോളൂ, ഈ ദിക്റ് പറഞ്ഞോളൂ, നിന്റെ എത്ര വലിയ ടെൻഷനും മാറും, നിന്റെ എല്ലാവിധ മാനസിക ഡിപ്രഷനും മാറി, നിനക്ക് റാഹത്തുണ്ടാവും, കൽബിനൊരു ഹാപ്പിനെസ് ഉണ്ടാവും, ഇത് ചൊല്ലിക്കോളൂ, ഒരുപാട് ബറക്കത്തുണ്ടാകും എന്ന് പറഞ്ഞ പരിശുദ്ധമായ അള്ളാഹിന്റെ സഹായം പെട്ടെന്ന് നേരിട്ട് കിട്ടാൻ ഈ ദിക്റ് ഈ ദുആ പ്രത്യേകം കാരണമാകും. അതാണ് ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ ചൊല്ല. യാ ഹയ്യൂ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യൂ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യൂ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് يا حي يا قيوم برحمتك استغيث 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 അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ ഇസ്തിഗ്ഫാർ നമ്മുടെ ഹൃദയത്തിൽ തട്ടി നമ്മൾ ചൊല്ലേണ്ട എന്ന് പറഞ്ഞാൽ മനസ്സാന്നിധ്യം ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വലിയ ഇഷ്ടമാവും. മനസ്സാന്നിധ്യം ഇല്ലെങ്കിലോ അള്ളാഹുവിന് വെറുപ്പാണ് ഈ വാക്ക് പറയുന്നത്. ഏത് ഖൈറായ കാര്യവും നമുക്ക് നേടിയെടുക്കാൻ ഇത് മതിയാകുന്ന മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ മതി മതിയാകും, ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ മതിയാകും. ഇപ്പോൾ ഭർത്താവിന് ജോലി വേണം അല്ലെങ്കിൽ നമുക്ക് ജോലി വേണം, എന്താ മാർഗം, ഇത് ചൊല്ലിയാൽ മതിയാകും. രോഗമുണ്ട് അത് മാറിക്കിട്ടണം, ഇത് മതിയാകും. കുടുംബത്തിൽ സാമ്പത്തിക ഞെരുക്കണ്ട്, ഇത് മതിയാകും. കടങ്ങളുണ്ട്, ഇത് മതിയാകും. എന്തിനും മതിയാകും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള മഴ വേണം, ഇത് മതിയാകും. ചൂട് കൂടുതലാണ്, ഇത് മതിയാകും. എന്തിനും പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ് ആ വാക്ക്. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി നമ്മൾ കൽബ് പറഞ്ഞിട്ട് ചൊല്ലണം എൻ്റെ കൂടെ എല്ലാവരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം
അസ്തഗ്ഫിറു അല്ലാഹ് അലീം, 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 അസ്തഗ്ഫിറു അല്ലാഹ് അലീം. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് വളരെ പോരിശേറിയ, വളരെ മഹത്വങ്ങളും ഖൈറുകളും കിട്ടുന്ന സ്വലാത്തുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധമായ സ്വലാത്തു നാരിയാണ്. തീ പടർന്നു പിടിക്കുന്ന തീപ്പാറും വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും, നമ്മുടെ വിഷമങ്ങൾ മാറാനും, നമുക്ക് ഖൈറുകൾ കിട്ടാനും, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ മാറാനും, കടങ്ങൾ പ്രയാസങ്ങളൊക്കെ നീങ്ങാനും പറ്റിയ സ്വലാത്താണ് പരിശുദ്ധമായ സ്വലാത്തു നാരിയ എന്ന് പറയുന്നത്. ആ സ്വലാത്താണ് ചൊല്ലുന്നത്. എൻ്റെ കൂടെ എല്ലാവരും ചൊല്ല, اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك അൽഹംദുലില്ലാ തഖബ്ബൽ അല്ലാ ബറകല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്തുകളുടെ കൂട്ടത്തിൽ വളരെ വെറൈറ്റി ആയ ഒരു സ്വലാത്താണ്, ഹദീസിഹ് റളിയല്ലാഹു തആല അൻഹുക്ക് യഥേഷ്ടം ചൊല്ലിക്കൊണ്ടിരുന്ന സ്വലാത്താണ്. ഈ സ്വലാത്തിന്റെ പ്രത്യേകത, നേരിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾക്ക് സ്വലാത്ത് കൊടുക്കുക, അതാണ് നേരിട്ട് അവിടുത്തെ വിളിച്ചു കൊണ്ടു കൊടുക്കുന്ന സ്വലാത്താണ്. ഇതിന് സ്വലാത്തുൽ ഹുളൂർ എന്നൊക്കെ പേര് പറഞ്ഞിട്ടുള്ള ഭയങ്കര പവറാണ്. ഫിദ്ദുനിയാവുൽ ആഖിറ, ഈ ലോകത്തെയും പരലോകത്തെയും എത്ര വലിയ ആവശ്യങ്ങളും സ്പീഡപ്പിൽ നടന്നു കിട്ടാൻ ഇത് മതിയാകും എന്നൊക്കെ മഹത്തുകൾ പറഞ്ഞിട്ടുള്ള, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് രാവിലെ എന്ന് പറയപ്പെട്ടിട്ടുള്ള വലിയ മഹത്വമുള്ള ഒരുപാട് പോരിശകൾ പറയപ്പെട്ടിട്ടുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത്. ആ സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്നത്. എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ ചൊല്ല, خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ ഈ സ്വലാത്തിന്റെ പൊരിശ നമുക്ക് നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ.
സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ ഖൈറുകൾ എമ്പാട് നമുക്ക് തുറന്നു നൽകുന്ന വിജയം ഉറപ്പായും. എവിടെ വിജയം? നമ്മൾ എവിടെ ഉള്ളത്, ഏത് മേഖലയിലുള്ളത്, ആ മേഖല മുഴുവൻ വിജയമാവും. ദുനിയാവിൽ നമുക്ക് വിജയം ഉണ്ടാകും, ആഹ്റത്തിൽ വിജയം ഉണ്ടാകും, പഠനത്തിൽ വിജയം ഉണ്ടാകും, കച്ചവടത്തിൽ വിജയം ഉണ്ടാകും, കുടുംബജീവിതത്തിൽ വിജയം ഉണ്ടാകും. നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും വിജയം ഉറപ്പാണ്. അങ്ങനെ ഖൈറുകൾ തുറന്നു നൽകുന്ന സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ, അതാണ് ഓതാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓതുക, തെറ്റുകൂടാതെ ഓതുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ വലിഖാ വൽ ഖാതിമി ലിമാ സബഖാ അന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദീ ഇലാ സിറാതികൽ മുസ്തഖീം സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി ഹഖ് ഖദരിഹി വമിഖ്ദാരിഹിൽ അദീം. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. تقبل الله അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇരു ലോക വിജയികളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ സ്വലാത്ത് ഇബ്രാഹിമിയ, നിസ്കാരത്തിൻ്റെ തഹയ്യാത്തിൽ ഓതുന്ന സ്വലാത്ത്, സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളായ സ്വലാത്ത് ഏതാ? ഒറ്റ മറുപടിയുള്ളൂ, അത് സ്വലാത്ത് ഇബ്രാഹിമിയാണ്. മഹത്വത്തിൽ ബാക്കിയുള്ള സ്വലാത്ത് മുഴുവൻ അതിൻ്റെ താഴെയാണ്. അപ്പോൾ സ്വലാത്തുകളുടെ രാജാവാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് ഇബ്രാഹിമിയ. അപ്പോൾ തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും പറയാം, ഒരുപാട് പൂരിശ കിട്ടുന്ന സ്വലാത്താണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച്, നിസ്കാരത്തെ നമ്മൾ ചൊല്ലും, അല്ലാതെ ചൊല്ലുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ സ്വലാത്ത് സാധാരണ ചൊല്ലാറുള്ളൂ. പക്ഷേ ആ ഒരു സ്വലാത്തിനുണ്ട് പതിനായിരക്കണക്കിന് സ്വലാത്തിൻ്റെ വീര്യം, അത്രയേറെ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അവിടുത്തെ നാവിലൂടെ ഡയറക്റ്റ് സ്വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ല, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. تقبل الله. അള്ളാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്ത് കബൂൽ ചെയ്യട്ടെ, അതിൻ്റെ മുഴുവൻ ബറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്വലാത്ത് ഫാത്തിമിയ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചൊല്ലിയിരുന്ന സ്വലാത്താണ്. നമുക്ക് ഉഹദ് മലയോളം കടങ്ങൾ, കുന്നോളം കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സാമ്പത്തിക ഐശ്വര്യവും വറക്കത്തും ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് ഒരു റാഹത്ത് കുടുംബത്തിൽ വരാനും, നമ്മുടെ പ്രത്യേകമായ മുറാദുകൾ, ലക്ഷ്യങ്ങൾ ഉന്നം വെച്ച് നമ്മൾ കൽബിൽ ലക്ഷ്യമുണ്ട്, ഒരു മുറാദ് കൽബിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത്, അതൊക്കെ വീട്ടപ്പെടാനും പവറുള്ള സ്വലാത്താണ്. കൊച്ചു സ്വലാത്താണ്. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ പരിചയപ്പെട്ടതിൽ ഏറ്റവും ചെറിയ സ്വലാത്താണ് ഈ പരിശുദ്ധമായ സ്വലാത്ത്. ആ സ്വലാത്തിന്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും പറയാം, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി,
اللهم صل على النور واهلي 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 അൽഹംദുലില്ലാഹ്. ഇനി ഈ പരിശുദ്ധമായ ഈ ദുൽഖാദ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ഹദ്ദാദ് തങ്ങൾ, കക്കടിപ്പുറം വരെയുള്ള അന്തറുപ്പാപ്പ ടിപ്പു സുൽത്താൻ അഹമ്മത്തുല്ലാഹി അലഹി, അതേപോലെ ഇമാം റാഫി തങ്ങൾ, അങ്ങനെ എമ്പാടും സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, സൂഫിയാക്കൾ വഫാത്തായ മാസമാണ്. അപ്പോൾ അവരെല്ലാം നമ്മൾ നിയ്യത്തിയ നമ്മൾ ഈ ഫാത്തിഹ ഓതുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളെ കൂടെ ചേർക്കുക, ഇന്ന് മുതലാണ്ട് ചോദ ഫാത്തിഹ, ഇനിയുള്ള എല്ലാ രാവുകളിലും ഈ മാസം പ്രത്യേകം വഫാത്തായി പോയ മഹാന്മാരെ ചേർത്തിക്കൊണ്ട് നമ്മുടെ കാനോന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫാത്തിഹ. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സ്വിറാത്തൽ മുസ്തഖീം. സ്വിറാത്തല്ലദീന അൻഅംത അലൈഹിം غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ارحم راحما الملك الجبار إراد سيدا കരുണ കടലായ കരുണാവാരിധിയായ അല്ലാ, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ഒരുമിച്ച് കൂടിയതും ചൊല്ലിയതും നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ എല്ലാറ്റിനെയും മിഥിൽ സവാബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാ. അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ, സുഹദാക്കൾ, ഖൈറ ഇൽമ സലാഹിൻ്റെ ആളുകൾ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കള്, വെല്ലുപ്പമാര്, വെല്ലുമ്മമാര്, കന്നവന്മാര്, അല്ലാഹുവേ പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഖാദ മാസത്തിൽ വഫാത്തായി പോയ മുഴുവൻ സ്വാലിഹീങ്ങൾ, സ്വാലിഹാത്തുകൾ അവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പടച്ചവനെ, പരിശുദ്ധമായ ദുൽഖാദ മാസത്തിന്റെ എല്ലാ പോരിശയും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഒരു നന്മ ചെയ്താൽ അക്സറു സവാബ, ധാരാളം ധാരാളം കൂലി കിട്ടുന്ന മാസമാണ്. നിന്റെ ഖുർആൻ ആദരവ് പറഞ്ഞ മാസമാണ്, നീ ബഹുമാനിച്ച മാസമാണ്, ഹജ്ജിന്റെ ഓർമ്മ വരുന്ന മാസമാണ്, പരിശുദ്ധമായ ഉദഹിയത്തിന് വേണ്ടി മുസ്ലിം ഉമ്മത്ത് തയ്യാറെടുക്കുന്ന മാസമാണ്. അല്ലാഹുവേ എല്ലാ പോരിശയും ബറക്കത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇന്നത്തെ രാവിലെ ഞങ്ങൾ ചൊല്ലേണ്ട ദുആകൾക്ക്, ദിക്റുകൾക്ക് ഇജാബത്ത്, ഖബൂലിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ എല്ലാറ്റിൻ്റെയും മിഥല സവാബ് ഞങ്ങളുടെ എല്ലാറ്റിൻ്റെയും സബബായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാ. അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ, സുഹദാക്കൾ,
ഖൈറ ഇൽമ സ്വലാഹിന്റെ ആളുകൾ ഞങ്ങളുടെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വല്ലുപ്പമാര്, വല്ലുമ്മമാര്, ഭാര്യ ഭർത്താക്കന്മാര്, മക്കള്, വേണ്ടപ്പെട്ടവര്, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലത്തുകാര്, ഓരോരോ മഹല്ലത്തിലും കിടന്നുറങ്ങുന്ന ഓരോരോ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മീസാ കല്ലിന്റെ അടിയിൽ കിടക്കുന്ന അല്ലാഹുവേ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാ. അവിടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് നീ അഫു നൽകണേ അല്ലാ, മാപ്പ് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഒരുപാട് ഒരുപാട് അപരാധങ്ങൾ തെറ്റുകൾ ചെയ്തു പോയവരാണ് ഞങ്ങൾ, വിവരം കുറഞ്ഞവരാണ്, തഖ്വ കുറഞ്ഞവരാണ്, ഇൽമ് കുറഞ്ഞവരാണ് റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുമെന്ന പ്രതീക്ഷയാണ്. അല്ലാഹുവേ നിന്റെ ഇരുലോക വിജയത്തിന്റെ കവാടം ഞങ്ങൾക്ക് നീ ഫതഹാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസ് നീ കബൂലാക്കണേ റബ്ബേ. മജ്ലിസിൽ പങ്കെടുത്ത ഞങ്ങളാരെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളെയും നീ വെറും കൈയോടെ മടക്കല്ലേ അല്ലാ. നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങളെ കൈയൊഴിഞ്ഞു കളഞ്ഞാ പിന്നെ ഞങ്ങൾ എവിടെ പോകാനാണ് തമ്പുരാനെ? ഞങ്ങൾക്ക് എവിടെയും പോകാനില്ല അല്ലാ. പടച്ചോനെ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും നീ മാപ്പ് തരണേ അല്ലാ. അല്ലാഹുവേ നാളെ ഖബറിലേക്കും പരലോകത്തേക്കും ഞങ്ങളുടെ തെറ്റുകളെ നീ മാറ്റിവെക്കല്ല റബ്ബേ. അല്ലാഹുവേ എത്ര പേരാണ് ദുആ ചെയ്യാൻ വേണ്ടി ഡെയിലി പറയുന്നത്, കമന്റിലൂടെ പറയുന്നത്? അല്ലാഹുവേ കൽബിൽ ദുആ ചെയ്യണമെന്ന മോഹത്തോടെ കൽബ് കൊണ്ട് ആമീൻ പറയാൻ വേണ്ടി കാത്തിരിക്കുന്നവർ എത്ര പേരാണ് റബ്ബേ? അല്ലാഹുവേ ക്ലാസ്സിലും മജ്ലിസിലൊക്കെ മുടങ്ങാതെ ജോയിൻ ചെയ്യുന്നവർ എത്ര പേരാണ്? സ്വലാത്തും ദിക്റുകളും ചൊല്ലി ഞങ്ങളുടെ കൂടെ വരുന്നത് എത്ര പേരാണ്? അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈറു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഇന്നങ്ങ് മരിച്ചു പോയാൽ റബ്ബേ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല അല്ലാ. ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്റും സ്വലാത്തും ദുആകളുമല്ലാതെ ഞങ്ങൾ മരിച്ചാ പിന്നെ ഞങ്ങൾക്ക് എന്ത് ഉപകാരത്തിന് വരാനാണ്? അല്ലാഹുവേ കബൂലാക്കണേ റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, അല്ലാഹുവേ എല്ലാറ്റിനെ തൊട്ടും ഞങ്ങൾക്കും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും നീ കാവൽ തരണേ അല്ലാ. അല്ലാഹുവേ ശരീരം കീറി മുറിക്കേണ്ട രോഗങ്ങളൊന്നും തരല്ലേ അല്ലാ. പടച്ചവനെ ശ്വാസം മുട്ടുകൊണ്ട് വിഷമിക്കുന്ന എത്ര പേരാണ്? കണ്ണിന് കാഴ്ചയില്ലാതെ തപ്പിത്തടയുന്നവർ എത്ര പേരാണ്? റബ്ബേ ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദനയുള്ളവർ എത്ര പേരാണ്? അല്ലാഹുവേ ഓപ്പറേറ്റ് ചെയ്തവർ, ചെയ്യാനിരിക്കുന്നവർ, പല നിലക്കുമുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അല്ലാഹുവേ ഷാഫി നീ മാത്രമാണ്. ഷാഫിയായ, കാഫിയായ, മാഫിയായ റബ്ബേ നീ ശിഫാ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബക്കാർ മുഴുവനും ഞങ്ങൾ മരിച്ചു കിട്ടാൻ കൊതിക്കുന്ന ഒരു രോഗവും നീ തരല്ലേ അല്ലാ. ബടച്ചോനെ വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, ജോലിയില്ലാത്തവർ, കുടുംബത്തിൽ റാഹത്തും സന്തോഷവും ഇല്ലാത്തവർ, ഒട്ടനവധി കടങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ഞെരുക്കങ്ങൾ, അല്ലാഹുവേ പല നിലക്കും പ്രയാസങ്ങളുള്ളവരുണ്ട് അല്ലാ. അതിനെ പരിഹരിക്കാൻ നിനക്കല്ലാതെ കഴിയൂല്ല റബ്ബേ. നിന്നെ ഏൽപ്പിക്കുകയാണ് എല്ലാറ്റിനും പരിഹാരം കാണണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈറായ മഴ നൽകണേ അല്ലാ. മഴ നൽകണേ റബ്ബേ. അല്ലാഹുവേ കുടിവെള്ളമില്ലാത്തതിൻ്റെ പേരിൽ, കിണറ്റിൽ വെള്ളം അങ്ങ് വറ്റിപ്പോയതിൻ്റെ പേരിൽ എത്ര പേരാണ് റബ്ബേ കഷ്ടപ്പെടുന്നത്? നീ അവർക്ക് നീ നിൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ചൊരിഞ്ഞു നൽകണേ റബ്ബേ. അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്തും സലാമത്തും ഹിഫ്ളും തരണേ അല്ലാ. പ്രത്യേകിച്ച് ഫലസ്തീനിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ
നിങ്ങൾക്കെല്ലാ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച എല്ലാ ഖൈറും ഞങ്ങൾക്ക് തരണേ അല്ലാ. അവിടെ നിന്ന് കാവൽ ചോദിച്ച എല്ലാ ശറിൽ നിന്ന് കാവൽ തരണേ അല്ലാ. അവസാന ദുആ ചെയ്യുന്ന ആമീൻ പറയുന്ന സാധുക്കളാണ് ഞങ്ങളെ നാവ് കൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ പറഞ്ഞ് മുഅ്മിനീങ്ങളെ പോലെ നെറ്റി വിയർത്ത് വാൽക്കണ്ണിലൂടെ കണ്ണുനീരൊലിച്ച് ഈമാനോടെ മരിക്കാനും ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم. തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീന ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء المرسلين الحمد لله رب العالمين واخر كلامي الحمد لله. السلام عليكم ورحمه الله وبركاته.